നമസ്കാരം. വോട്ടു വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ട്. വിഎസിന്റെ കത്ത് തിരിഞ്ഞുകുത്താതിരിക്കാൻ സിപിഎം ശ്രമം തുടങ്ങി. പാർട്ടിക്കെതിരായുള്ള ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ പ്രവർത്തകർ തയ്യാറാകണമെന്ന് കോടിയേരി. വിഎസിന്റെ കത്ത് ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം. വിഎസിന്റെ നിലപാടുകൾ നെയ്യാറ്റിൻകരയിൽ നിർണായകമാകുന്നു. പ്രതീക്ഷ അർപ്പിച്ച് യുഡിഎഫും ബിജെപിയും. വിഎസ് അനുകൂലികളുടെ വോട്ടുകൾ തങ്ങൾക്കെന്ന് ഇരുപക്ഷവും. സിപിഎമ്മിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രിയും കെപിസിസി പ്രസിഡന്റും. നെയ്യാറ്റിൻകരയിൽ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്തുന്ന തെരഞ്ഞെടുപ്പ് വിധി വേണമെന്ന് ഉമ്മൻചാണ്ടി. ചന്ദ്രശേഖരൻ വശത്തിൽ പിണറായി വിജയൻ. ഓരോ ദിവസവും മലക്കം മറിയുകയാണെന്ന് ചെന്നിത്തല. ഒ രാജഗോപാലിന്റെ മണ്ഡല പര്യടനം തുടങ്ങി. വർഗീയതയും അഞ്ചാം മന്ത്രി പ്രശ്നവും തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചയെന്ന് ബിജെപി. കേന്ദ്ര നേതൃത്വത്തിന് താൻ കത്തയച്ചെന്ന് വി എസ് അച്യുതാനന്ദൻ തുറന്നു പറഞ്ഞതോടെ നെയ്യാറ്റിൻകരയിൽ എൽ ഡി എഫ് നേതൃത്വത്തിന്റെ പ്രചരണ വിഷയങ്ങളിൽ ഒന്നുകൂടി പാളി. കത്തിന്റെ കാര്യത്തിൽ മാധ്യമങ്ങളും യു ഡി എഫും കള്ളക്കഥ പ്രചരിപ്പിക്കുന്നുവെന്ന പ്രചരണ വിഷയമാണ് ഇവിടെ പാളിയത്. ഇന്നലെ കത്ത് വിഷയം ചർച്ചയായതോടെ നെയ്യാറ്റിൻകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിവന്ന എൽ ഡി എഫ് നേതൃത്വം ആദ്യം പകച്ചുപോയി. വി എസ് വീണ്ടും വെടിപൊട്ടിച്ചതിൻ്റെ ഞെട്ടൽ അവരെ തളർത്തി. പക്ഷേ വൈകിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രതികരിച്ചു. ഇത് മാധ്യമ സൃഷ്ടിയാണ്. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് കണ്ട് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണിത്. ഇത് യു ഡി എഫിനെ സഹായിക്കാനാണ്. ഈ കള്ളപ്രചരണത്തിനെതിരെ നേതാക്കളും പ്രവർത്തകരും ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ വി എസ് ആർക്കും കത്തെഴുതിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ച് വി എസ് വീണ്ടും തുറന്നടിച്ചത്. താൻ കത്തെഴുതിയിട്ടുണ്ട്, പക്ഷേ ഉള്ളടക്കത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പിണറായി വിജയനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വി എസ് ആർക്കും കത്തെഴുതിയിട്ടില്ലെന്ന് പറയാൻ ഔദ്യോഗിക പക്ഷം കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് വി എസ് തുറന്നടിച്ചത്. വി എസിൻ്റെ കത്ത് വാർത്ത യു ഡി എഫിൻ്റെയും മാധ്യമങ്ങളുടെയും ഒത്തുകളിയാണെന്ന പ്രചരണം അഴിച്ചുവിടാനിരിക്കെയാണ് വി എസ് എല്ലാവരെയും വീണ്ടും തിരുത്തിയത്. ഇനി ഇതിനുള്ള മറുപടി പറയേണ്ട ബാധ്യത കൂടി എൽ ഡി എഫ് നേതാക്കൾക്ക് വന്നുവിട്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. ചന്ദ്രശേഖരൻ വധവും വി എസിന്റെ നിലപാടും നെയ്യാറ്റിൻകരയിൽ തിരിച്ചടിയാവാതിരിക്കാൻ സി പി എം തിരക്കിട്ട ശ്രമങ്ങൾ തുടങ്ങി. വി എസിന്റെ കത്തിന്റെ ഉള്ളടക്കം തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ചർച്ച ചെയ്യുമെന്നും ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ പ്രവർത്തകർ സജ്ജരാകണമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. നെയ്യാറ്റിൻകരയിൽ വിളിച്ചുചേർത്ത പ്രധാന പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിലായിരുന്നു കോടിയേരിയുടെ പരാമർശം. ടി പി ചന്ദ്രശേഖരന്റെ വധവും വി എസിന്റെ നിലപാടുകളും പാർട്ടിയിൽ സൃഷ്ടിച്ച സവിശേഷ സാഹചര്യങ്ങളെ തുടർന്നാണ് പാർട്ടി നിലപാട് വിശദീകരിക്കാൻ സംസ്ഥാന വ്യാപകമായി പ്രവർത്തകരുടെ യോഗം വിളിച്ചു ചേർക്കാൻ സി പി എം തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന പ്രവർത്തകരുടെ യോഗം നെയ്യാറ്റിൻകരയിൽ വിളിച്ചു ചേർത്തത്. ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പ്രവർത്തകർ സജ്ജരാകണമെന്ന് യോഗത്തിൽ പാർട്ടി നിലപാട് വിശദീകരിച്ചുകൊണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. നേതൃത്വത്തിന് കത്ത് നൽകാൻ പാർട്ടി പ്രവർത്തകന് അവകാശമുണ്ടെന്നായിരുന്നു വി എസിൻ്റെ കത്തിനെക്കുറിച്ച് കോടിയേരിയുടെ പ്രതികരണം. കത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കും. അതിലെടുക്കുന്ന നടപടികൾ യഥാസമയം പ്രവർത്തകരെ അറിയിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ലോറൻസിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്നും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നും കോടിയേരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള പ്രവർത്തകരെ യോഗത്തിലേക്ക് വിളിച്ചിരുന്നില്ല. യോഗത്തിന് ശേഷം സി പി എം പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. വി എസ് രണ്ടും കൽപ്പിച്ച പോരിനിറങ്ങവേ നെയ്യാറ്റിൻകരയിൽ വി എസ് അനുകൂലികളുടെ നിലപാട് നിർണായകമാകും. വി എസ് അനുകൂലികളുടെ നിലപാട് പാർട്ടി സ്ഥാനാർത്ഥിക്ക് എതിരാകാതിരിക്കാനുള്ള കരുതലിലാണ് സി പി എം നേതൃത്വം. വി എസ് അനുകൂലികൾക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് ഇപ്പോഴും നെയ്യാറ്റിൻകര. വി എസ് തുറന്ന പോര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മണ്ഡലത്തിൽ രണ്ടിടത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് വേളയായിട്ടും പാർട്ടിയിലെ ഉൾപോരിൽ തങ്ങൾ പിന്നോട്ടില്ലെന്ന വി എസ് പക്ഷത്തിന്റെ സൂചനയായി പോസ്റ്ററുകൾ. വി എസ് പക്ഷക്കാരനെ തള്ളി എഫ് ലോറൻസിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലെ പരസ്യപ്രകടനവും നടന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വേളയായിട്ടും പാർട്ടി പോരിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി വി എസിന്റെ കത്തും തുറന്നുപറച്ചിലും നെയ്യാറ്റിൻകരയിലെ വി എസ് അനുകൂലികളുടെ ചെവിയിലും എത്തുന്നത്. ഇതിന്റെ എതിർ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതിരിക്കാനാണ് നേതൃത്വത്തിന്റെ കരുതൽ.
എൻ്റെ പ്രതിപക്ഷ നേതാവും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമൊക്കെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കില്ല. താരതമ്യേന പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരെല്ലാം കൂടുതൽ സമയം ഇവിടെ ചെലവിടുന്നുണ്ട്. വി എസിന്റെ തുറന്ന പോരിന്റെ പരുക്ക് തെരഞ്ഞെടുപ്പിൽ ഏൽക്കാതിരിക്കാൻ അദ്ദേഹത്തെ കൂടുതൽ ദിവസം പ്രചാരണത്തിനിറക്കാനാണ് ശ്രമം. വി എസിന്റെ വരവോടെ അദ്ദേഹത്തിന്റെ കടുത്ത അനുയായികളെ വോട്ടുപിടുത്തത്തിൽ സജീവമാക്കലാണ് ലക്ഷ്യം. എന്നാൽ നിലവിൽ മുന്നണിയുടെയും വി എസിന്റെയും പരിപാടി അനുസരിച്ച് പ്രചാരണത്തിന്റെ അവസാന ദിവസം മാത്രമാണ് വി എസ് നെയ്യാറ്റിൻകരയിലെത്തുന്നത്. ഉൾപോരിന്റെ പരുക്ക് നെയ്യാറ്റിൻകരയിൽ ഉണ്ടാകാതിരിക്കാൻ 50 വീടുകൾക്ക് ഒരു സ്കോഡ്, ജില്ലയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവരെ നെയ്യാറ്റിൻകരയിൽ ഇറക്കിയുള്ള വോട്ടുപിടുത്തം തുടങ്ങിയ വഴികളാണ് പാർട്ടി നേതൃത്വം തേടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. പഴയ വി എസ് പക്ഷക്കാരനായ ആർ സെൽവരാജും വി എസ് നീക്കങ്ങളെ ഉറ്റുനോക്കുന്നു. വി എസിന്റെ തുറന്ന പോരിന്റെ ഗുണം നെയ്യാറ്റിൻകരയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സെൽവരാജും യു ഡി എഫ് ക്യാമ്പ്. സി പി എമ്മിലായിരുന്നപ്പോൾ കടുത്ത വി എസ് പക്ഷക്കാരനായിരുന്നു ആർ സെൽവരാജ്. നേതൃത്വത്തിന്റെ അരിശത്തിന് പാത്രമാകാൻ ഒരു കാരണവും ഈ വി എസ് ആഭിമുഖ്യമാണെന്നാണ് സെൽവരാജും സെൽവരാജിനൊപ്പം പാർട്ടി വിട്ടവരും പറയുന്നത്. പാർട്ടി വിട്ടപ്പോൾ കടുത്ത ഭാഷയിൽ വി എസ് വിമർശിച്ചെങ്കിലും പഴയ ആഭിമുഖ്യം സെൽവരാജ് കൈവിട്ടില്ല. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിയായപ്പോൾ വി എസ് പാർട്ടിയിൽ നടത്തിയ ഓരോ നീക്കങ്ങളെയും പ്രകീർത്തിച്ചും നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചും സെൽവരാജ് തൻ്റെ വി എസ് ആരാധന പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീർണത ബാധിച്ച ഒരു കൂട്ടം നേതൃത്വത്തിൻ്റെ കയ്യിലായി മാറിയിരിക്കുകയാണ്. ഈ വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് എന്ന് പറഞ്ഞാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ ഏറ്റവും പരിജ്ഞാനമുള്ള ഒരു നേതാവാണ് വി എസ്. ഒന്നാമത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ വി എസ് അനുകൂലികളുടെ സഹായം തന്നെ. തുറന്ന പോരുമായി വി എസ് മുന്നോട്ട് പോകുന്നതിൻ്റെ മെച്ചമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സെൽവരാജിനും അനുകൂലികൾക്കും ഉള്ളത്. ജീർണത ബാധിച്ച നേതൃത്വമാണ്, അതിൽ ജീർണത ബാധിച്ചതിൻ്റെ ഭാഗമായി പ്രസ്ഥാനത്തിൽ നിന്ന് സഹാക്കൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ളതാണ് വി എസിൻ്റെ ഇപ്പോൾ നിലപാടുകൂടി പുറത്തു വന്നപ്പോൾ കൂടുതൽ ശരിവയ്ക്കുകയാണ്. ഇത് ഈ നെയ്യാറ്റിൻകരയിലുള്ള തെരഞ്ഞെടുപ്പിനെ സാരമായി യു ഡി എഫിന് അനുകൂലമാക്കി മാറ്റിത്തരും. എന്നാൽ പാർട്ടി വിട്ട് യു ഡി എഫ് ക്യാമ്പിൽ ചേക്കേറിയ പഴയ സഖാവിനോട് വി എസ് അനുകൂലികൾക്ക് പഴയ സ്നേഹമുണ്ടോ എന്നതാണ് നെയ്യാറ്റിൻകരയിലെ സവിശേഷമായ ചോദ്യം. ഈ ചോദ്യമാണ് സെൽവരാജിന്റെ പ്രതീക്ഷകൾ പൂവണിയുന്നതിനുള്ള പ്രധാന കടമ്പ. എന്നാലും വി എസിന്റെ യുദ്ധപ്രഖ്യാപനം മൂലം എതിർപാളയത്തുണ്ടാകുന്ന അങ്കലാപ്പ് മുതലാക്കി പ്രചാരണ വഴിയിൽ മുന്നേറാമെന്ന ഗുണമെങ്കിലും കുറഞ്ഞ പക്ഷമുണ്ടാകുമെന്ന പ്രതീക്ഷ സെൽവരാജ് അനുകൂലികൾ കൈവിടുന്നുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. വി എസ് അച്യുതാനന്ദൻ ഒന്നിൽ കൂടുതൽ ദിവസം നെയ്യാറ്റിൻകരയിൽ പ്രചാരണത്തിനെത്തുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. എത്ര ദിവസം അദ്ദേഹം എത്തുമെന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്നും എം എ ബേബി നെയ്യാറ്റിൻകരയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ പ്രതിപക്ഷ നേതാവും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമൊക്കെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കില്ല. താരതമ്യേന പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരെല്ലാം കൂടുതൽ സമയം ഇവിടെ ചെലവിടുന്നുണ്ട്. വി എസ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുടെ പ്രവർത്തനങ്ങൾക്കും പ്രചരണങ്ങൾക്കും ആവേശകരമായ തുടക്കം കുറിച്ച നേതാവാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും വി എസ് ഇവിടെ വരുന്നുണ്ടാവും. എത്ര ദിവസം വി എസിന് വരാൻ കഴിയും മറ്റു പരിപാടികളും ആവശ്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് എന്ന കാര്യം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തീരുമാനിക്കപ്പെടും. എന്തായാലും ഒരു ദിവസമേ വരുന്നുള്ളൂ എന്നുള്ള പ്രചരണം തെറ്റാണ്. ഒന്നിൽ കൂടുതൽ ദിവസം വരാമെന്ന് വി എസ് സംബന്ധിച്ച് കഴിഞ്ഞു. പക്ഷേ ഏതൊക്കെ ദിവസങ്ങളിലാണ് തുടങ്ങിയ കാര്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിന് അന്തിമരൂപം ഉണ്ടാകും. വി എസ് അച്യുതാനന്ദൻ്റെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും നിലപാടിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് ബി ജെ പി. മണ്ഡലത്തിലെ വി എസ് അനുകൂലികളുടെ ശക്തമായ സാന്നിധ്യമാണ് ബി ജെ പിയുടെ പുതിയ പ്രതീക്ഷ. അഞ്ചാം മന്ത്രി പ്രശ്നവും അതുവഴി ലഭിച്ചേക്കാവുന്ന ഭൂരിപക്ഷ സമുദായങ്ങളുടെ അനുകൂല നിലപാടും ലക്ഷ്യമിട്ടാണ് ഒ രാജഗോപാലിനെ ബി ജെ പി നെയ്യാറ്റിൻകരയിൽ പോരാട്ടത്തിനിറക്കിയത്. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ അഞ്ചാം മന്ത്രിയും വർഗീയതയുമായിരുന്നു ബി ജെ പിയുടെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ. ഇടയ്ക്ക് ടി പി ചന്ദ്രശേഖരന്റെ പദം കൊടുങ്കാറ്റ് പോലെ മണ്ഡലത്തിൽ ചർച്ചയായപ്പോഴും ബി ജെ പി അതിൽ തൊട്ടില്ല. പക്ഷേ ഒഞ്ചിയത്തിൽ സി പി എം നേതൃത്വത്തിനെതിരെ വി എസ് നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൽ ബി ജെ പിയും പ്രതീക്ഷ വയ്ക്കുന്നു. പ്രതീക്ഷയ്ക്ക് കാരണമായി ബി ജെ പി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കാലുമാറ്റക്കാരനായ സെൽവരാജിന് വി എസ് അനുകൂലികളായ സി പി എം പ്രവർത്തകർ വോട്ട് ചെയ്യില്ല. വി എസിന്റെ നിലപാട് പാർട്ടിക്ക് എതിരായതുകൊണ്ട് തന്നെ ലോറൻസിനും ആ വോട്ട് ലഭിക്കില്ല. ആ വോട്ടുകൾ രാജഗോപാലിന് ലഭിക്കുമെന്ന് വല്ലാതെ പ്രതീക്ഷിക്കുന്നു ബി ജെ പി. വി എസ് അച്യുതാനന്ദന്റെ പരസ്യമായിട്ടുള്ള വിയോജിപ്പ്, വി എസ് അച്യുതാനന്ദന്റെ കൂടെ എത്ര നേതാക്കന്മാരും പോകും എന്നുള്ളതല്ല പ്രശ്നം. വി എസ് അച്യുതാനന്ദൻ ഇന്ന് ജനങ്ങളുടെ ദൃഷ്ടിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ധാരാളം ആളുകൾ വിശ്വസിക്കുന്നത് അദ്ദേഹം പാവപ്പെട്ട ആൾക്കാരുടെ ഒരു നേതാവാണെന്നാണ്. ഒ രാജകുമാരിലെ മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ ഒരു 15 തവണയെങ്കിലും വി എസിനെ പേരെടുത്ത് പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ഈ പറച്ചിലുകളൊന്നും വിമർശനങ്ങളായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. വി എസ് അങ്ങനെ ബി ജെ പിക്കും വേണ്ടപ്പെട്ടവനായിരിക്കുന്നു. എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര.
ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലിന്റെ മണ്ഡല പര്യടനം തുടങ്ങി. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 30 പര്യടനം അവസാനിക്കും. രാവിലെ മുതൽ കുളത്തൂർ പഞ്ചായത്തിൽ വ്യക്തികളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി വൈകിട്ട് 4:30 യോഗസ്ഥലത്തെത്തി. പ്രത്യേകം തയ്യാറാക്കിയ സഞ്ചരിക്കാവുന്ന വേദിയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രവർത്തകർ ഒ രാജഗോപാലിന് സ്വീകരണം നൽകി. വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിലെ തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ഒ രാജഗോപാൽ പറഞ്ഞു. യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി തുറന്ന വാഹനത്തിലേക്ക്. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ രാജഗോപാലിന്റെ മണ്ഡല പര്യടനം തുടങ്ങി. 30 വലിയ പൊതുസമ്മേളനത്തോടു കൂടിയാകും മണ്ഡല പര്യടനം അവസാനിക്കുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാണ് പര്യടന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര.